അമേരിക്ക വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള പ്യൂ റിസർച്ച് സെൻറ്റർ ഒരു വലിയ സർവേ നടത്തിയിരിക്കുന്നു. ആ വിവിധ മതങ്ങളെക്കുറിച്ചും ആ മതങ്ങളുടെ ആചാരങ്ങളെക്കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചുമൊക്കെയാണ് വലിയ രീതിയിൽ സർവേ നടത്തിയിരിക്കുന്നത്. ആ സർവേയുടെ എല്ലാ ഫലങ്ങളും നമുക്ക് ഈ ഒരൊറ്റ വാർത്തയിൽ പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ ഈ വാർത്തയിൽ നൽകുന്നത്. അതായത് ഈ സർവേയിൽ പറയുന്നത് 2010 ജനസംഖ്യയും 2050 എത്തുമ്പോഴുള്ള ജനസംഖ്യയും താരതമ്യം ചെയ്താണ് ഈ റിസർച്ച് സെൻറ്റർ, ഈ പ്യൂ റിസർച്ച് സെൻ്ററിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ അവർ പറയുന്നത് ക്രിസ്ത്യൻ വിഭാഗമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമുദായം, ക്രിസ്ത്യൻ സമുദായം തന്നെയാണ്. അതായത് നിലവിൽ അവർക്ക് 31.4%, അതായത് ലോകത്തെ ആകെ ജനസംഖ്യയുടെ 31.4% ക്രിസ്ത്യൻ വിഭാഗമാണ്. പക്ഷേ 2050 ആകുമ്പോഴേക്കും ഇത് 30%, 29% കുറയാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ മുസ്ലിം സമുദായം ഇപ്പോൾ നിലവിലുള്ളത് 23.2%, അത് 30%, 31% എത്തും എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഏറ്റവും വളരെ വേഗത്തിൽ വളരുന്ന ഒരു മതമായി ഇസ്ലാം മതം മാറുമെന്നും ഈ സർവേ പറയുന്നു. ഒപ്പം തന്നെ ഹിന്ദു സമുദായം, അതായത് ഇത് ഹിന്ദുക്കൾക്ക് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു വാർത്ത തന്നെയാണ്. ഹിന്ദു സമുദായം നിലവിൽ ലോകത്താകമാനം 15% ഹിന്ദുക്കളാണുള്ളത്. അത് ഈ 2050 ആകുമ്പോഴേക്കും 16%, ഇല്ലെങ്കിൽ 15.7% എത്തും എന്നാണ് ഈ സർവേ പറയുന്നത്. ഒപ്പം തന്നെ ബുദ്ധമതം നിലവിൽ 7.1%, അത് 5.2% കുറയാനും 7% തന്നെ നിൽക്കാനുമുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഗോത്രവർഗ്ഗങ്ങൾ നിലവിൽ 5.9%, അത് 2050 ആകുമ്പോഴേക്കും 4.8% കുറയും. മറ്റ് മതവിഭാഗങ്ങളുണ്ട്, അതായത് സിഖ് മതം ഒക്കെ ഉൾപ്പെടെ വിവിധ മതങ്ങളുണ്ട്, അവരെല്ലാം മറ്റ് മതങ്ങൾ എന്ന ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. മറ്റ് മതങ്ങൾ 16.4% നിലവിലുള്ളത്, അത് 13.2% കുറയും. ഒപ്പം തന്നെ ജൂതന്മാരുടെ കാര്യം പ്രത്യേകം എടുത്തു പറയുന്നു. നമുക്കറിയാം ഇസ്രായേലിലെ ജൂതന്മാരാണുള്ളത്. ജൂതന്മാർ ഇപ്പോൾ നിലവിലുള്ളത് 0.2%, അവർ ആ 0.2% തന്നെ നിലനിർത്തും എന്നും പറയുന്നു. അതായത് ഈ ജനസംഖ്യ, അതായത് ആഗോളതലത്തിൽ ഉണ്ടായിരിക്കുന്ന ജനസംഖ്യയുടെ വളർച്ചയ്ക്കനുസരിച്ചിട്ടാണ് ഈ സർവേ ശരിയാക്കിയിരിക്കുന്നത്. ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം, യൂറോപ്പിൽ 2050 ആകുമ്പോഴേക്കും ആകെ ജനസംഖ്യയുടെ 10% മുസ്ലിങ്ങളായിരിക്കും. അതുപോലെ തന്നെ അമേരിക്കയിലെ ക്രിസ്ത്യാനികൾ, ഇപ്പോൾ 2010 അവർ 4/3 ക്രിസ്ത്യാനികളാണെങ്കിൽ അത് 2050 ആകുമ്പോഴേക്കും 3/2 നിലയിലേക്ക് മാറും എന്ന് പറയുന്നു. ഒപ്പം തന്നെ ലോക ജനസംഖ്യ 9.3 ബില്യണായി ഉയരും എന്ന് പറയുന്നു. ചൈന, ജപ്പാൻ, തായ്ലൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഈ ബുദ്ധ മതവിഭാഗങ്ങളുള്ളത്. അത് അവരുടെ ജനസംഖ്യ അതേപോലെ തന്നെ നിലനിൽക്കും എന്നും പറയുന്നു. ഇതെല്ലാം ബില്യണിലാണ് ഇവർ ഈ കണക്കുകളെല്ലാം കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഏതായാലും ഹിന്ദുക്കൾക്ക് ആശ്വസിക്കാൻ കഴിയുന്നത് ഒന്ന്, 1 ബില്യണിൽ നിന്ന് 1.4 അല്ലെങ്കിൽ 1.7 ബില്യണായി ലോക ഹിന്ദു ജനസംഖ്യ ഉയരും. ഒപ്പം തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിന് ആശങ്കയേറ്റുന്നത് അവരുടെ ജനസംഖ്യ കുറയും എന്ന് മാത്രമല്ല, അവരുടെ പല രാജ്യങ്ങളിലും ഇസ്ലാം ജനസംഖ്യ വർദ്ധിക്കുന്നു എന്നുള്ള ഒരു ആശങ്കാജനകമായ കാര്യം കൂടി ഈ സർവേ അടിവരയിട്ട് പറയുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.